ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും എത്തുന്നവരിൽ നിന്ന് സമ്മതമില്ലാതെ സർവീസ് ചാർജ് ഈടാക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. കേന്ദ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയാണ് ഉത്തരവിറക്കിയത്. നിർബന്ധപൂർവം പണം ഈടാക്കിയാൽ ജില്ലാ കളക്ടർക്കോ ദേശീയ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിലോ ഇനി മുതൽ പരാതി നൽകാം. ഭക്ഷണം കഴിച്ച ശേഷം ഹോട്ടലുകൾ സർവീസ് ചാർജ് എന്ന പേരിൽ പണം ഈടാക്കുന്നതിനെതിരെ വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കേന്ദ്ര നടപടി. ഭക്ഷണ വിലയിൽ സർവീസിനുള്ള നിരക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മാർഗരേഖയിൽ പറയുന്നു. മാർഗരേഖയിലെ മറ്റു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പരിശോധിക്കാം. സർവീസ് ചാർജ് നൽകണമെന്ന് ഹോട്ടലുകൾക്ക് നിർബന്ധിക്കാനാകില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം നൽകാം. മറ്റു പേരുകളിലും സർവീസ് ചാർജ് ഈടാക്കരുത്. ഇനി ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യവും മാർഗരേഖയിലുണ്ട്. ടിപ്പ് നൽകണോ വേണ്ടയോ എന്ന് ഉപഭോക്താവിന് തന്നെ തീരുമാനിക്കാം. എന്നാൽ ഭക്ഷണത്തിന് ശേഷം അതിന്റെ ഗുണനിലവാരവും സർവീസും വിലയിരുത്തിയ ശേഷം മാത്രം ടിപ്പ് നൽകണോ എന്ന് തീരുമാനിക്കാനാകൂ. കൂടാതെ സർവീസ് ചാർജിന്റെ പേരിൽ ഹോട്ടലിൽ പ്രവേശനം നിയന്ത്രിക്കുന്നത് ചട്ടലംഘനമാണ്. ഹോട്ടലിൽ പ്രവേശിച്ചുവെന്നത് സർവീസ് ചാർജ് അടയ്ക്കാനുള്ള സമ്മതമായി കണക്കാക്കാൻ പാടില്ലെന്നും മാർഗരേഖയിൽ പറയുന്നു. ഒപ്പം ഭക്ഷണ ബില്ലിനൊപ്പം സർവീസ് ചാർജ് കൂട്ടി അതിനു മുകളിൽ ജി എസ് ടി ഈടാക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇനി സർവീസ് ചാർജ് ഈടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ആദ്യം സർവീസ് ചാർജ് ബില്ലിൽ നിന്ന് ഒഴിവാക്കാൻ ജീവനക്കാരോട് ആവശ്യപ്പെടാം. ഒഴിവാക്കാൻ തയ്യാറായില്ലെങ്കിൽ 1915 എന്ന നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ www.edaakhil.nic.in എന്ന വെബ്സൈറ്റ് വഴിയോ പരാതിപ്പെടാൻ സാധിക്കും. ആവശ്യമെങ്കിൽ ജില്ലാ കളക്ടർക്കും പരാതി നൽകാം.